നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം നമ്മൾ ആവേശവും മോഹവും ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ മാധ്യമങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. മാധ്യമങ്ങളുടെ ഒരു മാറ്റം പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഉണ്ടാകാതിരുന്നതിൻ്റെ എത്രയോ ഇരട്ടി ഉണ്ടായി. ഒരു പ്രേക്ഷകൻ്റെ ഒരു പ്രേരണയാലാണ് നമ്മൾ ഈ വിഷയം തന്നെ തീർച്ചയായും എടുത്തത്. അപ്പം നമുക്ക് ഇനിയും ആ വഴി പോകേണ്ടതുണ്ട്. തീർച്ചയായും പോകാം. നമ്മൾ മാധ്യമത്തെ നോക്കിക്കാണുമ്പോൾ അത് വൈയക്തിക രോഗങ്ങളുടെ വിളഭൂമിയാണ്. പറയൂ സ്വാമിജി. അത് ഉടമാവിഷ്കൃത രോഗങ്ങളുടെ വിളഭൂമിയാണ്. അത് അന്ധച്ഛിദ്രങ്ങളുടെ വിളഭൂമിയാണ്. അത് വായനക്കാരൻ്റെയും പ്രേക്ഷകൻ്റെയും മനസ്സിനെയും ശരീരത്തെയും ആതുരമാക്കുന്നതാണ്. അത് സാമൂഹിക ആതുരതയുടെ മാനബിന്ദുവാണ്. ഇത്രയും കാര്യങ്ങൾ പറയൂ സ്വാമിജി. മാധ്യമങ്ങൾ പല വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്ന ശാസ്ത്ര വിഷയങ്ങളും മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യ വിഷയങ്ങളും എല്ലാം ഇന്ന് വികാരപരമാണ്, വിചാരപരമല്ല. വിചാരപരങ്ങളായവ ഔപചാരിക വിദ്യാഭ്യാസത്തിൽ സ്വീകരിക്കാതെ വിസ്മൃതിയിലേക്ക് പോകുമ്പോഴാണ് വികാരപരമായ രീതിയിൽ ശാസ്ത്രങ്ങളെ മാധ്യമങ്ങൾ ജനതയ്ക്ക് കൊണ്ട് കൊടുക്കുന്നത്. അതിലെ വികാര അംശത്തിൽ ശാസ്ത്രം ഇഴുകിച്ചേരുമ്പോൾ വികാരത്തിന് ശാസ്ത്രീയതയുണ്ടാവുകയല്ലാതെ ശാസ്ത്രത്തിന് വികാരം വരില്ല. അതുകൊണ്ടായിരിക്കണം അല്ലേ സ്വാമിജി, ശാസ്ത്രം ചിലപ്പോൾ കുറച്ച് മുന്നോട്ട് പോയിട്ട് ശാസ്ത്രം തന്നെ തിരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഈ അനുഭവിച്ചവൻ തിരുത്താതെ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ്. വളരെ മനസ്സിലായി സ്വാമി, സങ്കീർണമാണ്. അതെ, ഈ സമയത്ത് വൈകാരികമായ അസന്തുലിതാവസ്ഥയിൽ ഒട്ടും വളരെ രോഗങ്ങളുണ്ട്. അറിവ് കൊടുക്കാൻ മാധ്യമത്തിൻ്റെ പുറംചട്ടയിൽ ലൈംഗികതയുടെ വികാരമാണ് ചേർക്കുന്നതെങ്കിൽ എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ സർജന പ്രക്രിയയ്ക്ക് വിധേയം. മാധ്യമങ്ങൾ വിറ്റഴിക്കാൻ ഉപയോഗിക്കുന്ന തന്ത്രം തന്നെ രോഗമുണ്ടാക്കാൻ പോകുന്നതാണ്. ഒട്ടും വളരെ പോസ്റ്ററുകൾ മാധ്യമങ്ങളിലുണ്ടാവും. അവ വികാരപരമായിരിക്കും, വാർത്തകൾ വികാരപരമായിരിക്കും. ശരിയാണോ? ശരിയാണ് സ്വാമിജി. വികാരപരമാകുന്ന ആണ് എന്ന് പറയാവുന്ന തരത്തിലാണ് ഈ നടന്ന സംഭവങ്ങൾ കഥകളായും വിചാരണകളായും വ്യാഖ്യാനങ്ങളായിട്ടാണല്ലോ നമ്മുടെ മുമ്പിലെത്തുന്നത്. ക്രോധം ആരോഗ്യമുണ്ടാക്കുന്ന ഒരു വികാരമല്ല. ദുഃഖം ആരോഗ്യസന്ദായകമായൊരു വികാരമല്ല. സ്വന്തം കാര്യത്തിൽ പോലുമല്ല. ഭീകരത ആരോഗ്യമുണ്ടാക്കുന്നതല്ല, ഭയം ഉണ്ടാക്കുന്നതാ. ലൈംഗികത അസമയങ്ങളിലും അസാധാരണമായും ഉണ്ടാക്കുന്ന സ്വച്ഛന്ദമല്ലാത്ത ലൈംഗികത, ഇതൊക്കെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന, ഇവയൊക്കെയാണ് മാധ്യമങ്ങളുടെ സംഭാവന. ഒരാൾ ഒരു കാര്യം പറയാനൊരുമ്പെടുമ്പോൾ അയാൾ ആ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആദ്യം അയാൾ പറയുന്ന അയാളുടെ ഹൃദയത്തിൽ നിന്ന് സ്വച്ഛന്ദമായ ഒരു മാധ്യമ വിചാരകൻ
അയാളോട് പിന്നെ ചോദ്യം ചോദിക്കുന്നത് ബൗദ്ധികമായാണ്. യുക്തിയിൽ അയാൾ പറഞ്ഞതിനെ യോജിപ്പിക്കുവാനാണ് ഇവരുടെ ചോദ്യങ്ങൾ. പിന്നെ അയാൾ സംസാരിക്കുന്നത് ഓരോന്നും താൻ ആദ്യം പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമാണ്. ശരിയുണ്ടോ? ശരിയാണ് സ്വാമിജി. നിരന്തരമായി ഇടപെട്ട് ഒരു ഹിംസ്ര ജന്തുവിനെ പോലെ അതിൻ്റെ മേൽ കടിച്ചു കീറാൻ തുടങ്ങുമ്പോൾ പകച്ചു പോകുന്ന ജീവി സത്യത്തിൽ നിന്ന് മാറും. പഴയ സി പി പോലീസിന്റെ ചോദ്യം ചെയ്യൽ പോലെ. സി പി പോലീസ് എന്ന് പറയുന്നത് വലിയ വിവരമൊന്നുമുള്ളതല്ല, രണ്ട് തെറിയാണ് ആദ്യത്തെ പരിശീലനം. അതിന്റെ തുടർച്ചയായിരുന്നു നമ്മുടെ പോലീസ് വിഭാഗങ്ങൾ. അടുത്ത കാലത്താണ് കുറച്ച് മാറിയത്. പൊളൈറ്റായിട്ട് സത്യം കണ്ടെത്തുന്നതിനുള്ള സൗമ്യശീലം പോലീസിന് കൈവന്നപ്പോഴേക്ക് മാധ്യമത്തിനത് കൈമോശം വന്നിട്ടുണ്ട്. വീട്ടിൽ പത്രം കൊണ്ടുവന്നിടാൻ വരുന്ന പയ്യൻ പോലും പത്രത്തിന്റെ ഭാഗമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ധാർഷ്ട്യത്തോടെയാണ് ഇറങ്ങിപ്പോകുന്നത്. ശരിയാണോന്ന്? തികഞ്ഞ ധാർഷ്ട്യത്തോടെയാണ് പോകുന്നത്. ഞാൻ പറഞ്ഞതൊരു ശരിയാണ് സ്വാമിജി. ഇപ്പൊ അത് പത്രത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പൊ ഒരു ചാനലിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു ദൃശ്യമാണ്, ഇതിലൊക്കെ കട്ടിയാണ്. അപ്പൊ അവിടുത്തെ ഏതോ പിയൂണോ അല്ലെങ്കിൽ ചായ കൊണ്ട് കൊടുക്കുന്നവരായിരിക്കും അവർ. മറ്റേ എന്താണ്, എംഡിഎ പവർ അപ്ലൈ ചെയ്യും. ശരിയാണ്, ശരിയാണ് സ്വാമിജി. മാധ്യമത്തിന് വന്ന ഈ നില പോലീസിനൊക്കെ ഒരു മര്യാദ വന്നിട്ടുണ്ടെന്നാവും. അതെ, കാരണം റിട്ടയറായി കഴിഞ്ഞാല് ഇടി വാങ്ങിക്കാതിരിക്കണമെങ്കിലും മര്യാദയ്ക്ക് ഇരിക്കണമെന്നെങ്കിലും തോന്നി തുടങ്ങിയിട്ടുണ്ടെന്ന്. ഇപ്പൊ മാധ്യമ പ്രവർത്തകർ റിട്ടയർഡ് ആവുന്നല്ലേ? അതാണ് വളരെ സങ്കീർണമാണ്. അല്ല, പോലീസുകാർക്ക് അങ്ങനെ ഒരു തോന്നലെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ ഈ പണിയൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ, ഈ മീശയൊക്കെ പിരിച്ച് കാണിച്ച് ജനത്തെയൊക്കെ വരട്ടി ജീവിച്ചാൽ, ഗവൺമെന്റും ഒക്കെ പോയി പണിയും പോയി കഴിഞ്ഞ് വയസ്സാവുമ്പോ ഇരുക്കിലി പോലീസ് എന്ന് പറഞ്ഞ് പിള്ളേര് വരെ കളിയാക്കുമെന്നൊരു തോന്നല് ഉള്ളിൽ തോന്നത്തക്ക വിധി വിദ്യാഭ്യാസം അവർക്കുണ്ടായെന്ന് തോന്നുന്നു. അതെ അതെ, അങ്ങനെ പറയാവോ? പറയാം സ്വാമിജി, പറയാം. അപ്പൊ ആ നിലയിൽ സ്ഥാപനങ്ങൾക്ക് മാറ്റം വരുമ്പോൾ മാധ്യമത്തിന് മാറ്റം വരുന്നില്ല. ഇനി നമുക്കതിൽ കാണേണ്ടത്, സത്യം പറഞ്ഞ ഒരാളിനെ കൊണ്ട് മാറ്റിപ്പറയിപ്പിക്കുവാൻ മാധ്യമത്തിന്റെ ഇയാൾ ശ്രമിക്കുമ്പോൾ അയാൾക്കുണ്ടാകുന്ന രോഗം. പറയുന്നയാളിന് ഒരു രോഗിയെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. അയാൾ പറഞ്ഞത് ഹൃദയപൂർവമാണെന്നും സത്യമാണെന്നും അറിഞ്ഞിട്ടും തന്റെ പത്രത്തിന്റെ ആവശ്യത്തിന് വേണ്ടി അയാളെ കൊണ്ട് കള്ളം പറയിപ്പിക്കുവാൻ തന്റെ ബൗദ്ധിക ശേഷി മുഴുവൻ ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുന്നവനിൽ വരുന്ന ഹോർമോൺ മാറ്റങ്ങളും എൻസൈം മാറ്റങ്ങളും അത് അവന് അചിരേണയുണ്ടാക്കാവുന്ന രോഗങ്ങളുടെ ഒരു പട്ടിക. ശ്രദ്ധിക്കുന്നുണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ട് സ്വാമിജി. ഈ ഹോർമോൺ മാറിയ ദശയിൽ ഇവൻ പോയി, ഈ മാധ്യമ സുഹൃത്ത് ആണായാലും പെണ്ണായും പോയി ആയാലും പോയി ദമ്പതിക്രിയ ചെയ്യുമ്പോൾ, അപ്പോഴ് ആ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ജനിതകത്തിലേക്ക്, ഡി എൻ എയിലേക്ക് ഇവന്റെ ക്രോധ താപ വഞ്ചനാദികൾ കടന്നു ചെല്ലുമ്പോൾ ഇവനെയും ഇവന്റെ കുടുംബത്തെയും നാളെ നശിപ്പിക്കാനുള്ള ഒരു കുഞ്ഞിനെ ഇവൻ സൃഷ്ടിച്ചെടുക്കാനുള്ള ത്വര. ഏറ്റവും കൂടുതൽ ആരോഗ്യത്തിന് പരിഗണന കൊടുക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കാണ്. മെഡിക്കൽ ഇൻഷുറൻസ്, വർഷം തോറും ചെക്കപ്പ്, വിനോദയാത്ര, WHO സ്റ്റാൻഡേർഡിൽ ഭക്ഷണമെല്ലാം, ഇതെല്ലാം കൊടുത്തിട്ടും ജോലിക്ക് കയറി ജോലി സ്ഥിരമായാൽ അവധി എടുക്കണം എന്നുള്ള തെര കൊണ്ട് കള്ളത്തരത്തിനൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ താൻ അന്ന് വെറുതെ പറഞ്ഞ രോഗത്തിന് പിന്നീട് മരുന്ന് കഴിക്കേണ്ടി വരുന്നവരുടെ എണ്ണം, രോഗികളായി ഭാവി തീരുന്നവർ. അന്ന് രോഗം അഭിനയിച്ച വേളയിൽ ജനിച്ച കുഞ്ഞിന് താൻ ഹാർട്ട് അറ്റാക്കിന് സർട്ടിഫിക്കറ്റ് കൊടുത്തു,
ഇല്ലാത്ത ഹാർട്ട് അറ്റാക്ക്, ഇല്ലാത്ത ഹാർട്ട് അറ്റാക്ക്. തനിക്ക് ജനിച്ച കുഞ്ഞിന്റെ ഹാർട്ടിന് തുള, വാൽവ് ലീക്കാണ്. അപ്പോൾ പോലും ചിന്തിക്കുന്നുണ്ടാവില്ല ഇതിന്റെ പരിണാമമാണെന്ന്. മനസ്സ് എന്നത് വെറുതെ ഇരിക്കില്ലെന്നും മനസ്സിലുണ്ടാകുന്ന സങ്കല്പങ്ങളുടെ മാറ്റങ്ങൾ, ഋജുവായ ഒരു മനസ്സിന്റെ അസാന്നിധ്യം മാരകങ്ങളായ രോഗങ്ങൾക്ക് വഴിമരുന്നിടുമെന്ന് തിരിച്ചറിഞ്ഞാൽ ലോകം സത്യസന്ധമായി ജീവിക്കേണ്ടതാണ്. ശരിയല്ലേ? ശരിയാണ്. മാധ്യമങ്ങൾ പരമ്പരയ രോഗം ഇന്റർവ്യൂ ചെയ്യപ്പെടുന്നവനിൽ, ഇന്റർവ്യൂ ചെയ്യുന്നവനിൽ ഈ രണ്ടുപേരുടെയും ആക്രമണ ഉത്സുകതയെ കണ്ടുകൊണ്ടിരിക്കുന്ന ജനത്തിന് ഒരു ശാന്തിതമായി, സമാധാനപൂർവകമായി, ചിന്താപൂർവകമായി, പ്രസന്ന മധുരമായി കാര്യങ്ങളെ ആശയ സമ്പുഷ്ടിയോടുകൂടി അവതരിപ്പിക്കുന്നതിന് പകരം ഒരു യുദ്ധത്തിൻ്റെ രംഗവേദിയിലിരിക്കുന്ന പോലെ ഇരിക്കുമ്പോൾ പ്രേക്ഷക മനസ്സിലേക്ക് കടന്നു ചെല്ലുന്ന ഹിംസ, കടന്നു ചെല്ലുന്ന കോപം, കടന്നു ചെല്ലുന്ന താപം, കടന്നു ചെല്ലുന്ന കളവ്, വഞ്ചന, ഇവ എത്ര രോഗങ്ങളാണ് സൃഷ്ടിക്കും. ചുരുക്കത്തിൽ ഒരു ജനത മാധ്യമങ്ങളെ നെഞ്ചിലേറ്റി താലോലിക്കുമ്പോൾ അറിവിന്റെ ലോകങ്ങളിലേക്ക് തങ്ങളെ പിടിച്ചു കയറ്റുമെന്ന്, അക്ഷരങ്ങളുടെ ഖനികളിലേക്ക് തങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുമെന്ന്, നാളത്തെ തങ്ങളുടെ ജീവിതങ്ങൾ ചാരുതയാക്കുവാനുള്ള അറിവാണ് ഈ മാധ്യമങ്ങൾ നമുക്ക് തരുന്നതെന്ന് എന്ന് ദൃശ്യമാധ്യമങ്ങളെയും ശ്രാവ്യമാധ്യമങ്ങളെയും പത്രമാധ്യമങ്ങളെയും അവലംബമാക്കി ഒരു ജനത വിശ്വസിക്കുമ്പോൾ അതിനെല്ലാം വിപരീതമായി തങ്ങളുടെ കയ്യിലെ പണത്തിൻ്റെ കൊഴുപ്പ് കൊണ്ടും തങ്ങളുടെ വ്യവസായങ്ങളെ കൊഴുപ്പിക്കുന്നതിന് വേണ്ടിയും ഈ കുടുംബങ്ങളെ മുഴുവൻ അന്ധച്ഛിദ്രങ്ങളിലേക്കും ജീവിതത്തെ മുഴുവൻ വിമർശന ബുദ്ധിയിലേക്കും റിബല്യനിലേക്കും ഒക്കെ കൂട്ടിക്കൊണ്ടുപോയി താറുമാറാക്കിയിട്ട് ഈ ഉണ്ടാക്കിയ പണം ശരിയായ നിലയിൽ തൻ്റെ തലമുറകൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് മാധ്യമ മേലാളന്മാർ പോലും ചിന്തിക്കേണ്ടതാണ്. മാധ്യമങ്ങളുടെ സൃഷ്ടിയുടെ രഹസ്യമറിയുന്നവർ അതിറങ്ങി വരുന്ന കുടുംബങ്ങളിൽ നിന്ന് അന്ധച്ഛിദ്രങ്ങളുടെയും അവസാനമില്ലാത്ത വഴക്കുകളുടെയും കാര്യകാരണങ്ങൾ അപഗ്രഥിക്കാനാവാത്ത വിധം സങ്കീർണതകളുടെയും ലോകത്തേക്ക് വഴുതി വീഴുന്നുണ്ടെങ്കിൽ അതെല്ലാം ഇന്ന് ഇത്തരം ചെയ്തികളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എന്നറിയേണ്ടത്. മനസ്സിലായി സ്വാമിജി. ഇതൊന്ന് ആ രീതിയിൽ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന വാക്ക്, കാണിക്കുന്ന ദൃശ്യം, ഇതൊക്കെയും അർത്ഥമുള്ളതാണല്ലോ അല്ലേ? അപ്പോൾ അത് കൊടുത്ത് തിരിച്ചു വരുന്ന ഒരു പ്രോസസ്സിനകത്ത് സത്യസന്ധമല്ലെങ്കിൽ രോഗമുണ്ടാക്കുന്നു, രോഗിയെ മാറുന്നു, രോഗം വിതക്കുന്നു എന്ന് പറയുന്ന ഒരു, എനിക്ക് മറ്റൊന്നും കൂടി തോന്നുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും ആദ്യം ദുരന്തങ്ങളെ ആഘോഷമായി ചർച്ച ചെയ്തൊരു മാധ്യമം എനിക്ക് ഓർമ്മയുണ്ട്. പറയും സ്വാമിജി. പേര് ഞാൻ പറയില്ല. പറയണ്ട സ്വാമിജി. വലിയൊരു മാധ്യമമാണ് കേരളത്തിൽ. ഒരു സമയത്ത് കേരളത്തിലെ കുടുംബങ്ങളിൽ കാത്തിരുന്ന് കണ്ടിരുന്ന ഒരു പ്രസിദ്ധീകരണമാണ്. ആ മാസികയിൽ, ആ വീക്കിലിയിൽ എവിടെയെങ്കിലും ദുരന്തം സംഭവിച്ചാൽ അത് വളരെ വർണ്ണാഭമായാണ് എഴുതി പിടിപ്പിച്ചിരുന്നത്. ഒരിക്കൽ ഞാൻ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരാളെ കാണാനിടയായി. കോട്ടയത്ത് ചവിട്ടുവരി എന്ന് പറയുന്ന സ്ഥലത്താണ് അതിൻ്റെ പ്രധാനിയായ ഒരാളുണ്ടായിരുന്നത്. അയാളാണ് ഈ തരത്തിലുള്ള മാധ്യമ പ്രവർത്തനങ്ങളുടെ എല്ലാം ഉസ്താദായി അറിയപ്പെട്ടിരുന്നത്. അയാളുടെ ഒരു അനന്തരവനാണ് എന്നെ കൂട്ടിക്കൊണ്ടുപോയത് ഒരു കൂടിക്കാഴ്ചയ്ക്ക്. അത് ഞങ്ങൾ കാണുമ്പോൾ അദ്ദേഹം വേദനിച്ചിരിക്കുന്നതാണ്. എഴുതി എഴുതി ആ മാധ്യമത്തിൻ്റെ കുടുംബത്തിൽ ഒരേ ഒരു ആൺതരിയുള്ളത് ദുരന്തത്തിൽപ്പെട്ടു. അതും കൂടി എഴുതി മാധ്യമം വയ്ക്കേണ്ടി വന്നു. ഒന്നും വൃഥാവിലാവില്ല എന്നല്ലേ ഈ പറഞ്ഞതിനർത്ഥം?
ഏതൊരു കർമ്മത്തിലും കകാലഹ കോദേശഹ കാനിമിത്രാണി കൗവയാഗമൗ കശ്ചാഹം കാചമേ ശക്തി ഇത് ചിന്തിയം മുഹുർ മുഹുർ. യാതൊരുവനാണോ കാലത്തെ നോക്കാതെ, യാതൊരുവനാണോ ദേശത്തെ നോക്കാതെ, വരവ് ചെലവുകളെ നോക്കാതെ, സ്വന്തം ശക്തി എന്താണെന്ന് തിരിച്ചറിയാതെ, ഞാൻ ആരാണെന്ന് മനസ്സിലാക്കാതെ കർമ്മഭൂവിൽ ഇടപെടുന്നത് അവൻ വിഷമസ്ഥിതിയിലാവും. ഏതൊരുവനാണോ ഇതെല്ലാം നോക്കിയിട്ട് ഇടപെടുന്നത്, എല്ലായ്പ്പോഴും നോക്കണം, ഞാനൊരു മനുഷ്യനാണ്, ഞാൻ എഴുതുന്നത് ഒരു മനുഷ്യനെ കുറിച്ചാണ്, അവിടൊരു ഹൃദന്തം വേദനിച്ചാൽ അതിൻ്റെ പ്രതിഫലനം എന്നിലുണ്ടാവും, നാളെ ഞാൻ വേദനിച്ചേ മതിയാവും. ഞാനൊരു കാലഘട്ടത്തിൻ്റെ സൃഷ്ടിയാണ്, കാലം എനിക്ക് വിരൽത്തുമ്പിൽ എത്തണമെങ്കിൽ, കാലത്തെ ഞാൻ അതിജീവിക്കണമെങ്കിൽ കാലികങ്ങളായ സത്യങ്ങളെ തിരിച്ചറിഞ്ഞു വേണം അതിജീവിക്കാൻ. കാലത്തെ നിഷേധിക്കാൻ കഴിയണമെങ്കിൽ കാലം എനിക്ക് വിഷയമായി തീരണം. ഞാൻ കാലത്തിൻ്റെ വിഷയമായിരിക്കുന്നിടത്തോളം ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യവും കാലമെന്നിൽ വിരചിക്കുവാൻ സമർത്ഥമായിരിക്കുന്നിടത്തോളം കാലത്തെ അതിജീവിക്കാൻ എനിക്കാവില്ലെന്നറിഞ്ഞ് കാലത്തിന് അനുഗുണമായി ചിന്തിക്കുവാൻ ആദ്യം പഠിക്കുകയും ആ ചിന്തയിൽ നിന്നുകൊണ്ട് കാലത്തിൻ്റെ ചിറകുകളിലേറി കാലത്തെ അതിജീവിക്കുവാൻ പഠിക്കുകയും ചെയ്യണം. ഒന്നാണത്. ഞാനൊരു ദേശത്താണ് ജനിച്ചത്. ആ ദേശത്തിൻ്റെ മണ്ണിൻ്റെ മണവും ആ ദേശത്തിലെ അഗ്നിയുടെ തീഷ്ണതയും ആ ദേശത്തിലെ സൂര്യൻ്റെ പ്രഭാവവും ആ ദേശത്തിലെ സസ്യങ്ങളുടെ സ്വഭാവ സവിശേഷതകളും ഒക്കെ കൂടിക്കലർന്ന ഒരു ജന്മമാണെൻ്റെത്. ആ ദേശത്തു നിന്ന് വായു വലിച്ചെടുക്കുകയും ആ ദേശത്തു നിന്ന് ആഹരിക്കുകയും ആ ദേശത്തിനെ നിഷേധിക്കുകയും ചെയ്യുന്ന എനിക്ക് നിലനിൽപ്പുണ്ടാവില്ല. തീർച്ചയാണ് എൻ്റെ മിത്രങ്ങളെ ഞാൻ തിരിച്ചറിയണം. എൻ്റെ വരവ് ചെലവുകൾ ഞാൻ നന്നായി അറിയുകയും അവയെ നന്നായി നിയന്ത്രിക്കുകയും ചെയ്യണം. എനിക്ക് എന്ത് കഴിയുമെന്ന് ഞാൻ തിരിച്ചറിയണം. അത് ഞാൻ ഒറ്റയ്ക്കാണെന്ന ബോധത്തിൽ ചിന്തിക്കണം. എൻ്റെ കൂടെ ഒരു ജനതയുണ്ടെന്ന് ചിന്തിച്ചാൽ എൻ്റെ ശക്തി എനിക്കറിയാതെ പോകും. എൻ്റെ കയ്യിൽ ആയുധങ്ങളുണ്ടെന്ന് വിചാരിച്ചാൽ എൻ്റെ കഴിവ് എനിക്കറിയാതെ പോകും. ഞാൻ വിദ്യാഭ്യാസമുള്ളവനാണെന്നും അറിവുള്ളവനാണെന്നും ധിഷണാശാലിയാണെന്നും സൂത്രശാലിയാണെന്നും ഒക്കെ ഞാൻ തിരിച്ചറിഞ്ഞാൽ എൻ്റെ കഴിവിനെ ഞാൻ ഓവർ എസ്റ്റിമേറ്റ് ചെയ്തു പോകും. ഒരായുധങ്ങളുമില്ലാതെ, ഒരു സഹായികളുമില്ലാതെ, ഒരു വിദ്യയും കൂടെ ഇല്ലാതെ ഏകനായ എനിക്ക് എന്തിനാണ് കഴിയുക എന്ന് സമുചിതമായി ചിന്തിച്ചിട്ട് വേണം തന്നെയും ലോകത്തെയും പഠിക്കാൻ. അല്ലാതെ പഠിക്കുന്നവനൊന്നും പഠിച്ചവനല്ല. ഞാൻ ആരാണ്? എൻ്റെ കയ്യിലുള്ള ഈ ആയുധങ്ങൾ നാളെ എനിക്ക് പൊക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ആയുധങ്ങളിലുള്ള എൻ്റെ വിശ്വാസത്തിന് എന്താണ് സ്ഥാനം? 5 കൊല്ലത്തേക്ക് ഒരു കസേരയിൽ ഇരിക്കാൻ അവകാശം തന്ന ഒരു ജനതയ്ക്ക് മുമ്പിൽ 5 കൊല്ലം കഴിഞ്ഞാൽ ഇവിടുന്ന് ഇറങ്ങുന്നത് പട്ടിയെപ്പോലെയാണെന്ന് ഓർത്തുകൊണ്ട് വേണം ഇരിക്കാൻ. ഇത് കാലത്തിൻ്റെ മാത്രം കരവിരുതാണെന്നും കാലം കഴിഞ്ഞാൽ ഞാൻ ആരുമല്ലെന്നും തിരിച്ചറിയണം. ഞാൻ ഇന്നിരിക്കുന്നിടത്ത് മറ്റൊരുത്തൻ ഇരിക്കേണ്ടതായിരിക്കുമെന്നും ഞാൻ ഇരിക്കുന്നത് ശാശ്വതമല്ലെന്നും ഇരിക്കുമ്പോൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വം മാത്രമാണ് എൻ്റേതെന്നും നല്ല പോലെ തിരിച്ചറിയുമാറ് ഞാൻ ആരാണ്, ഞാൻ ആരാണ് എന്ന് കർമ്മരംഗത്ത് സദാ സദാ ചിന്തിക്കേണ്ടതാണ്. ഞാൻ ഇന്നയാളിൻ്റെ പുത്രനാണ്, ഞാൻ ഇന്നയാളിൻ്റെ ശിഷ്യനാണ്, ഞാൻ ഇന്നയാളിൻ്റെ ബന്ധുവാണ്, എനിക്ക് ഇന്ന ഇന്ന ബലങ്ങളുണ്ട്, എനിക്ക് എന്തുമാകാം എന്നൊക്കെയുള്ള ചിന്തയ്ക്ക് കോശങ്ങളെ ദ്രവിപ്പിക്കുവാനും നശിപ്പിക്കുവാനും രോഗം പരത്തുവാനും അല്ലാതെ ആനന്ദം തരുവാനോ ആത്മീയത തരുവാനോ പക്വത തരുവാനോ സുഖം തരുവാനോ പര്യാപ്തമായ ഒരു മേഖലയില്ല.